കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേരുന്നു. മന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നരേന്ദ്രസിംഗ് തോമർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കർഷക സംഘടനാ പ്രതിനിധികളുമായുള്ള ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് യോഗം. കെ പി അഭിലാഷ് വിവരങ്ങൾ നൽകും. അഭിലാഷ്, കേന്ദ്ര സർക്കാരിന് ഒടുവിൽ മുട്ടുമടക്കേണ്ടി വരുമോ? കർഷകർ ആത്തരത്തിൽ കൂടുതൽ പേർ തലസ്ഥാനത്തേക്ക് എത്തുന്നു, സമരം ശക്തമാക്കുന്നു, സർക്കാരിൻ്റെ ഒരു കാര്യങ്ങളും സംബന്ധിക്കാത്ത തരത്തിൽ ഇവരുടെ ധാരണകൾ, അത്തരത്തിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ സർക്കാരിന്റെ മുന്നിലുള്ള വഴി എന്താണ്? രഞ്ജിത്ത്, കേന്ദ്ര സർക്കാർ ഏറെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര റെയിൽ മന്ത്രി പീയൂഷ് ഗോയലും യോഗത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കർഷക പ്രതിനിധികളുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് പീയൂഷ് ഗോയലും അതോടൊപ്പം തന്നെ കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറും ഒപ്പം കൃഷി മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ്. സാങ്കേതികമായി ഇന്ന് നടക്കാൻ പോകുന്നത് അഞ്ചാമത്തെ മീറ്റിംഗ് ആണ് എന്ന് പറയാമെങ്കിലും കഴിഞ്ഞ രണ്ട് മീറ്റിംഗുകളിലാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നത്. സമരം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഡൽഹി കൂടുതൽ ക്ഷാമത്തിലേക്കോ പ്രതിസന്ധിയിലേക്കോ പോകും എന്ന ഒരു നിരീക്ഷണം കേന്ദ്ര സർക്കാരിനുണ്ട്. മാത്രമല്ല ഇന്നിപ്പോൾ ഗാസിപ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കൂടുതൽ കർഷകർ പ്രതിഷേധവുമായി എത്തുകയും ഡൽഹി ഏതാണ്ട് പൂർണ്ണമായും സമരക്കാർ വളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് താനും. ഇതോടുകൂടി ഈ അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ ഉൾപ്പെടെ നിലച്ചിരിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടക്കാൻ പോകുന്നു. ചൊവ്വാഴ്ച ഭാരത് ബന്ദിനും കർഷകർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി തന്നെ അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോഴും കാർഷിക നിയമത്തിൽ നിന്ന് പൂർണ്ണമായും സർക്കാർ പിന്നോട്ട് പോകും എന്ന് നമുക്ക് ഇപ്പോഴും വിലയിരുത്താനാകില്ല. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനപരമായ പ്രതികരണം ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കർഷകർക്കെതിരെ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും സർക്കാർ. അഭിലാഷ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയായിരുന്നു. കെ കെ രാഗേഷ് എം പി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ കെ രാഗേഷ്, സർക്കാർ തലത്തിൽ കൂടിയാലോചനകൾ നടക്കുന്നു എന്ന് മനസ്സിലാകുന്നു. മന്ത്രിമാർ യോഗം ചേരുന്നു, ഉച്ചയ്ക്ക് ശേഷം ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിന് സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ? ഇല്ല, അതിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമം പിൻവലിക്കില്ലാതെ വേറൊരു വഴിയും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമം പിൻവലിക്കുന്നത് വരെ ശക്തമായി തന്നെ സമരരംഗത്ത് ഉറച്ചു നിൽക്കണമെന്നാണ് എല്ലാ കർഷക സംഘടനകളും ചേർന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് തന്നെയാണ് സംഭവിക്കുക. ഇന്നത്തെ ചർച്ചയിലും അത് തന്നെയാണ് ഉന്നയിക്കുക. നിയമം പിൻവലിച്ചാൽ മാത്രമേ, കരിനിയമങ്ങൾ പിൻവലിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ. ഈ കൂടുതൽ സമരം കൂടുതൽ ശക്തമാകുന്ന സൂചനകൾ ഡൽഹിയിൽ കാണുന്നുണ്ട്. കാരണം കൂടുതൽ കർഷകർ അങ്ങോട്ട് എത്തുന്നു. കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ നിൽക്കക്കള്ളിയില്ലാത്തൊരു സ്ഥിതിയാണ്. ആ സാഹചര്യത്തിലെങ്കിലും ഈ കർഷകരുടെ തീരുമാനങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വഴങ്ങാനുള്ള സാധ്യതയുണ്ടോ? കേന്ദ്ര സർക്കാരിന് വേറൊരു വഴിയും ഉണ്ടാവില്ല. ഈ സമരം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ കർഷക മുന്നേറ്റമായി മാറിയിരിക്കുകയാണ്. ഒരു ഘട്ടത്തിലും ഇങ്ങനെ ഒരു മുന്നേറ്റം നമ്മൾ കണ്ടിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് തുടക്കം മുതൽ തന്നെ ഇതിനെ ഭിന്നിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും എല്ലാം തകർക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ആദ്യം ചെയ്തത് എന്താ? ശത്രു സൈനികരെ നേരിടുന്നത് പോലെ കിടങ്ങുകൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ വലിയ കണ്ടെയ്നറുകൾ കൊണ്ടുവന്ന് വഴി തടഞ്ഞു, മറ്റു ട്രക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വഴി തടഞ്ഞു. അതെല്ലാം ജനങ്ങൾ എടുത്തിട്ട് തോട്ടിലേക്ക് വലിച്ചെറിയുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ലാത്തിചാർജ് നടത്തി, ടിയർ ഗ്യാസ് ഷെല്ല് പ്രയോഗിച്ചു. അതിന്റെയൊക്കെ മുന്നിൽ ഒരു വിധത്തിലും കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നെഞ്ചൂക്കോടെ നിൽക്കുന്ന കർഷകരെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ആ ഘട്ടത്തിൽ കർഷക സമരം അങ്ങനെ തച്ചമർത്താൻ വേണ്ടി കഴിയില്ല എന്ന് ബോധ്യമായതോടുകൂടിയാണ് പിന്നീട് കുതന്ത്രങ്ങളിലേക്ക് പോയത്. അങ്ങനെയാണ് ഗവൺമെന്റ് പറഞ്ഞത്, ഞങ്ങള് നിരങ്കഴി മൈതാനം, കുരാടി ഗ്രൗണ്ട് നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രത്യേകമായി ഒരുക്കിത്തരാം, അവിടെ വന്നിട്ട് ഡൽഹിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കല്ലേ വേണ്ടത്, ഡൽഹിയിലെ മൈതാനത്ത് നിങ്ങൾ അവിടെ സമരം ചെയ്താൽ മതി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒന്നിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുന്ന മൈതാനമാണ് ഡൽഹിയിലെ ഈ ബുരാരി ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഈ ബുരാരി ഗ്രൗണ്ട് എന്ന് പറയുന്ന ഡൽഹി പാർലമെന്റ് മാർച്ചാണല്ലോ ഉദ്ദേശിച്ചത്. ആ പാർലമെന്റ് മാർച്ച് ജന്തർ മന്ദറിലേക്കുള്ള മാർച്ചിൽ എന്ന് പറയുമ്പോൾ അവിടുന്ന് ഏതാണ്ട് 10-26 കിലോമീറ്റർ അകലെയാണ് ബുരാരി ഗ്രൗണ്ട്. ആ ബുരാരി ഗ്രൗണ്ടിലേക്ക് കർഷകരെ മുഴുവൻ കൊണ്ടുവന്ന് അവിടെ ഒരു തടങ്കൽ പാളയം പോലെ കർഷകരെ വളഞ്ഞു വെക്കാം, അതുവഴി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സുഗമമായി നടത്താം, മാസങ്ങളോളം കർഷകർ അവിടെ കിടന്നോട്ടെ എന്നായിരുന്നു രണ്ടാമത്തെ ഗൂഢാലോചന. കുതന്ത്രം അതായിരുന്നു. അതും ജയിക്കും രക്ഷയില്ല എന്ന് കണ്ടപ്പോഴാണ് പിന്നീട് കർഷകരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജൂൺ മാസം 5-ാം തീയതി ഈ സമരം ആരംഭിച്ചിട്ടുള്ളത്. കർഷക സംഘടനകളൊക്കെ കിസാൻ സഭ, അഭിമാനത്തോടെ കിസാൻ സഭയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയാൻ വേണ്ടി കഴിയും, ഞങ്ങളാണ്
കർഷകരുടെ ഐക്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി വിവിധ സംഘടനകളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയം കർഷക സമൂഹത്തെ പഠിപ്പിച്ചത്, അതിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള കർഷകരുടെ ഐക്യം, അങ്ങനെ പഞ്ചാബിൽ ഉണ്ടായിട്ടുള്ള സംഘടന, അതിന്റെ കർഷക അതിൽ വിവിധ സംഘടനകളുണ്ട്, 10-30 വരുന്ന സംഘടനകളുണ്ട്. ആ സംഘടനകളെ വേറെയാക്കി ഇത് പഞ്ചാബിന്റെ സമരം മാത്രമാണ്, അഖിലേന്ത്യാ സംഘടനയ്ക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്ന് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെയാണ് ചർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്ത് പഞ്ചാബിലെ സംഘടനകളെ മാത്രം ചർച്ചയ്ക്ക് വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൽ കിസാൻ സഭ ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട് പഞ്ചാബിലുള്ള കിസാൻ സഭ, സ്വാഭാവികമായിട്ടും അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. എന്നിട്ട് ഇത് ഒരു പഞ്ചാബിന്റെ ഇഷ്യൂ മാത്രമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പിന്നീട് നടത്തിയത്. അതും ആ ഘട്ടത്തിൽ കർഷക സംഘടനകൾ ഒറ്റക്കെട്ടായി പറഞ്ഞു, ഞങ്ങൾ മാത്രമല്ല അഖിലേന്ത്യാ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആളുകളെയും ചർച്ചയ്ക്ക് വിളിക്കണം, എങ്കിലേ ചർച്ചയിൽ പങ്കെടുക്കുന്നതും ശക്തമായ നിലപാടെടുത്തു. അതിനുശേഷമാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആളുകൾ ഗവൺമെന്റ് വിളിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഇപ്പൊ കൃത്യമായി കോർഡിനേഷൻ കമ്മിറ്റി നല്ല നിലയിൽ കോർഡിനേഷനിൽ പോവുകയാണ്. അതിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പായി ഇടതുപക്ഷ ആശയങ്ങൾ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷമാണ് അതിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് അഭിമാനത്തോടെ പറയാൻ വേണ്ടി സാധിക്കും. ഒരു കാരണവശാലും ഇന്നത്തെ ചർച്ചയിൽ തന്നെ ഞാൻ ഉറപ്പിച്ച് ഉത്തരവാദിത്തോടുകൂടി പറയുകയാണ്, ഗവൺമെന്റ് ഈ നിയമത്തിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിലും കർഷകരിൽ പിന്നീട് ആ വിദഗ്ധരെ എന്ന് പറഞ്ഞുകൊണ്ട് കർഷകരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ചർച്ചയിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ മന്ത്രിമാർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നല്ലേ. വിദഗ്ധരെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? മന്ത്രിമാരെ തന്നെ കാര്യങ്ങൾ കർഷകരെ വിശദീകരിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്? അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തന്നെ ചെയ്യല്ലേ വേണ്ടത്? അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, ഇപ്പോൾ കെ കെ രാഗേഷ് പറഞ്ഞതുപോലെ ഈ നിയമം പൂർണ്ണമായും പിൻവലിക്കാതെ യാതൊരു തരത്തിലുള്ള അനുരഞ്ജനത്തിനും സാധ്യതയില്ല, സാഹചര്യമില്ല, അത് അങ്ങനെ സമ്മതിക്കില്ല എന്നാണ് കർഷക സംഘടനകളുടെ ഇപ്പോഴത്തെ ആ തരത്തിലുള്ള അവകാശവാദം. സർക്കാർ തലത്തിൽ ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന സമ്മർദ്ദവും ഉണ്ടാകും. എന്താണ് അവർ ആലോചിക്കുന്ന ഒരു വഴി? നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? തിരിച്ചു വരാം. പി കെ കൃഷ്ണദാസും ബി ജെ പി നേതാവ് ശ്രീ പി കെ കൃഷ്ണദാസും ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ പി കെ കൃഷ്ണദാസ്, ഈ കർഷക നിയമം പൂർണ്ണമായും പിൻവലിക്കാതെ, കാർഷിക നിയമം പിൻവലിക്കാതെ പിന്നോട്ടില്ല എന്നാണ് കർഷകരുടെ നിലപാട്. അതിന് കേന്ദ്ര സർക്കാർ വഴങ്ങാൻ സാധ്യതയുണ്ടോ? ഏത് രീതിയിലുള്ള ഒരു പ്രശ്നപരിഹാര ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അല്ല, ഇപ്പം കർഷകന്മാരുടെ കർഷകന്മാരെ ചൂഷണ വിമുക്തരാക്കുകയും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ നിയമം നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും പ്രായോഗിക വിഷമങ്ങളുണ്ടെങ്കിൽ കർഷകരുടെ ഈ കർഷകർക്ക് എന്തെങ്കിലും രീതിയിലുള്ള തകരാറുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മാറ്റാം എന്നുള്ളതും ചർച്ചയ്ക്ക് തയ്യാറാണ്, ഭേദഗതി വരുത്താം എന്നുള്ളതും ഗവൺമെന്റ് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സിലാക്കുന്നത്, ഉദാഹരണത്തിന് ഈ പിന്നെ ചില കോർപ്പറേറ്റുകളുമായിട്ടുള്ള കരാറുകളിൽ, ആ കരാറുകളെ സംബന്ധിച്ച് അവർ കോർപ്പറേറ്റുകൾ എന്തെങ്കിലും ലംഘനം നടത്തിയാൽ ഇപ്പോ RDO മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ, ഈ റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ മുമ്പാകെയാണ് പരാതി നൽകേണ്ടത്. പക്ഷെ അതിനു പകരം കോടതിയിൽ പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കാമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും പ്രായോഗികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അനുരഞ്ജനത്തിന് തയ്യാറാണെന്നും സർക്കാരിന് തുറന്ന മനസ്സാണുള്ളതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവർ കർഷക സംഘടനകൾ ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് അറിയില്ല. അവരുടെ മനസ്സിൽ കർഷക പ്രശ്നങ്ങളാണെങ്കിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. പക്ഷേ ഹിതൻ രാഷ്ട്രീയ അജണ്ടയുണ്ടെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പ്രയാസമായിരിക്കും. അങ്ങനെയാണ് ബി ജെ പിയുടെ നിലപാട്. കർഷക സമരത്തിന് പിന്നിൽ ചില ഹിഡൻ അജണ്ടകൾ സംശയിക്കുന്നു സർക്കാർ തലത്തിൽ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരാക്ഷേപമായി ബി ജെ പി പ്രതിനിധികൾ പറയുന്നത്. നേരത്തെ അഭിലാഷിലേക്ക് ഒരിക്കൽ കൂടി. അഭിലാഷ്, ഈ സർക്കാരിൻ്റെ മുന്നിലുള്ള മാർഗം എന്താണ്? ഈ നിയമം പൂർണ്ണമായും പിൻവലിക്കാതെ പിന്നോട്ടില്ല എന്നാണല്ലോ കർഷക സംഘടനകളുടെ ഇപ്പോഴത്തെ നിലപാട്. തീർച്ചയായും കർഷക സംഘടനകൾ ഉറച്ച നിലപാടിലാണ് എങ്കിൽ പോലും നേരത്തെ കെ കെ രാഗേഷ് സൂചിപ്പിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടന തന്നെ ഒരു തരത്തിലും ചർച്ചയ്ക്ക് ഒരുക്കമല്ല എന്ന തരത്തിൽ പോലും പ്രതികരിച്ച ഒരു പശ്ചാത്തലമുണ്ട്. എന്നാൽ പിന്നീട് ചർച്ചയ്ക്ക് കർഷകർ തയ്യാറായ സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുഭാഗത്തു നിന്നും ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റ് കർഷക സംഘടനാ പ്രതിനിധികളുമായും അടക്കം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് കർഷകർ ഒരു കടുത്ത നിലപാടിൽ നിൽക്കുമ്പോൾ തന്നെ അവരുടെ ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടാൽ സമരത്തിൽ നിന്ന് പിൻവാങ്ങും എന്നാണ് രഞ്ജിത്ത് നമുക്ക് ഗ്രൗണ്ട് റിപ്പോർട്ടിൽ ആയി മനസ്സിലാക്കാൻ പറ്റുന്നത്.
അതോടൊപ്പം തന്നെ ബി ജെ പി നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഈ സമരത്തിനുണ്ട് എന്ന് ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും ഒരു വിലയിരുത്തലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവർ അത് തുറന്നു പറയുന്നില്ല. കാരണം കർഷകരുടെ പ്രതിഷേധം എവിടെയുണ്ടായെങ്കിലും അതിന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ഒരു ജനകീയ പിന്തുണ എല്ലാ ഘട്ടത്തിലും ലഭിക്കാറുണ്ട്. ഇപ്പോൾ നടക്കുന്ന സമരത്തിലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, സമരത്തിൽ പങ്കെടുക്കുന്ന 90% ആളുകളും പഞ്ചാബിൽ നിന്നുള്ള കർഷകരാണ്. ഈ പഞ്ചാബിലെ പ്രാദേശിക വിപണികളെ അടക്കം നിയന്ത്രിക്കുന്നത് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളാണ് എന്ന വസ്തുതയെയാണ് ബി ജെ പി നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് കർഷകർക്ക് പൂർണ്ണമായും പിന്തുണ നൽകുന്നതും അതോടൊപ്പം തന്നെ ഈ ആയിരക്കണക്കിന് ട്രാക്ടറുകളിൽ അടക്കം കർഷകരെ എത്തിക്കുന്നതുമൊക്കെ അവിടുത്തെ ഭൂ ഉടമകൾ രാഷ്ട്രീയ നേതാക്കളൊക്കെയാണ് എന്ന ഒരു നിരീക്ഷണം ബി ജെ പിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പങ്കുവെക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും ഒരു